वेलकम बैक टू माय चैनल ओल इन नम्बर एपस्टॉक्स अकाउंट ओपनिंग ईसी वाले एलुपे नाम वीडियो सो वीडियो आरुम स्किपिया मुन का अब इष्ट लाइक पे चल आदमी वह सब्सक्राइब मरक नमुक समय वीडियो अब इंटे लिंक वेबसाइट लिंक या डिस्क्रिप्शन नल्को അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആയാലും മതി. അപ്പോൾ ഞാനിവിടെ വെബ്സൈറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് അതിന് ആദ്യം വേണ്ടത് ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറുമാണ്. പിന്നെ അക്കൗണ്ട് ഓപ്പണിങ്ങിനായിട്ട് നമുക്ക് വേണം പാൻ കാർഡ്, അതുപോലെ തന്നെ ആധാർ കാർഡുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറും ആധാർ കാർഡും. രണ്ടിലും നമ്മൾ നമ്പർ ബന്ധിപ്പിച്ചിരിക്കണം, അല്ലെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഇമെയിൽ അഡ്രസ്സും എൻ്റർ മൊബൈൽ നമ്പറും കൊടുത്തതിന് ശേഷം സെൻഡ് ഒ ടി പി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സെൻഡ് ഒ ടി പി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒ ടി പി വരും, നമ്മളെ വാട്സപ്പിലേക്കും വരും, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറുള്ള വാട്സപ്പിലേക്കും വരും, അതുപോലെ തന്നെ മെസ്സേജ് ആയിട്ടും വരും. അപ്പോൾ നമുക്ക് ആ ഒ ടി പി ടൈപ്പ് ചെയ്തതിന് ശേഷം നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം രജിസ്റ്റർ ചെയ്തത് കൊണ്ട് ഞാൻ സൈൻ ഇൻ ആണ് ചെയ്തത്. അപ്പോൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒ ടി പി വന്നതിന് ശേഷം നമ്മളെ പാൻ കാർഡ് നമ്പർ ചോദിക്കും. അപ്പോൾ നമ്മുടെ പാൻ കാർഡിലെ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം വരുന്നത് ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും. ഈ ഒരു പേജിലേക്ക് ആക്കി കൊടുക്കാം. ഇപ്പോൾ ജെൻഡർ, മെയില്, മാരിറ്റൽ സ്റ്റാറ്റസ്, സിംഗിള്, ഏനുലിംഗം. നിങ്ങൾ വരുമാനമുള്ളതാണെങ്കിൽ നമുക്ക് എത്രയാണോ അതിനനുസരിച്ച് കൊടുക്കാം. അപ്പോൾ വരുമാനമില്ലാത്തവരുണ്ടെങ്കിൽ ഇവർ ബിലോ 1 ലാക്ക് കൊടുക്കാം. പിന്നെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് അതിപ്പോൾ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലല്ലോ, അത് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വർഷം കൊടുക്കാം. ഇപ്പോൾ ഞാൻ ലെസ് ദാൻ 1 ഇയറാണ് കൊടുക്കുന്നത്. പിന്നെ ആർ യു പൊളിറ്റിക്കലി എക്സ്പോസ്ഡ്, നമുക്ക് നോ കൊടുക്കാം. ഒക്യുപ്പേഷൻ്റെ അകത്ത് സ്റ്റുഡൻ്റ് ഉണ്ട്, പബ്ലിക് സെക്ടർ ഉണ്ട്, ബിസിനസ് ഉണ്ട്, പ്രൊഫഷണൽ ഉണ്ട്. പോസ്റ്റുള്ളത് കൊടുക്കാം. ഞാനിവിടെ ബിസിനസ് കൊടുത്തു. അപ്പോൾ അതിനുശേഷം യുവർ ഫാദേഴ്സ് നെയിം ആസ് പാൻ കാർഡ്, നമ്മൾ പാൻ കാർഡിലെ ഫാദറിൻ്റെ നെയിം എന്താണെന്ന് വെച്ചാൽ നമുക്കത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ ശേഷം ഇന്ത്യൻ ടാക്സ് റെസിഡൻസിക്ക് പുറത്തുള്ള ആളാണെങ്കിൽ നമ്മൾ നോ കൊടുക്കണം. ഓക്കെ, ദി ഇന്ത്യൻ റെസിഡൻസി ഇസ് യുവർ കൺട്രി ഓഫ് ടാക്സ് റെസിഡൻസി ദാൻ ഇന്ത്യ. അപ്പോൾ യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ, അത് ഓരോരുത്തരെ കൊടുക്കാം. ശേഷം ടാക്സ് പ്ലെയർ ഡിക്ലറേഷൻ ആണ്, അത് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി കൊടുത്തിട്ട് നെക്സ്റ്റ് എടുക്കാം. അതിനുശേഷം നമ്മൾ ഇങ്ങനെയുള്ള ഒരു പേജിലേക്കാണ് പോകുന്നത്. നമ്മൾ ട്രേഡിംഗ് പ്രിഫറൻസ് ഏതാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇക്വിറ്റി ആണെങ്കിൽ ആദ്യം ഇതിന് അതിൻ്റെതായ ഫീസ് ഉണ്ടായിരുന്നു, അതായത് 300, 500. ഇപ്പോൾ തികച്ചും ഫ്രീ ആയിട്ടാണ് അപ്സ്റ്റോക്സ്. ഇവിടെ 1 ബില്യൺ സെലിബ്രേഷൻ അങ്ങനെ എന്തോ മറ്റോ ആണ് ഇപ്പോൾ ഫ്രീ ആയി രജിസ്ട്രേഷൻ നൽകുന്നത്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ എല്ലാം സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ ചൂസ് ചെയ്ത് അതിനനുസരിച്ചുള്ളത് സെലക്ട് ചെയ്യാം. പിന്നുള്ളത് ചൂസ് ചെയ്യാൻ ലെവറേജ് പ്ലാൻ ഓഫ് ഇക്വിറ്റി ക്യാഷ്, അതായത് പ്രിയോറിറ്റിയും ബേസിക്കും. ഇപ്പോൾ നിങ്ങൾ ഒരു ബേസിക് ട്രേഡർ ആണെങ്കിൽ, അതായത് ഇപ്പോൾ ട്രേഡ് ചെയ്യാതെ ഇതിനെപ്പറ്റി പഠിച്ചിട്ട് മുന്നോട്ട് പോകുന്നതാണെങ്കിൽ നമുക്ക് ബേസിക് കൊടുക്കലായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതിന് 20 ആണ് ട്രേഡ് ചാർജ് ഇക്വിറ്റി ക്യാഷ് ആയിട്ട് ട്രേഡിന് അവർ ഡെലിവറി ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രിയോറിറ്റി അതിന് 30 രൂപയാണ്. അപ്പോൾ ഞാനിവിടെ ബേസിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും കൂപ്പൺ ഉണ്ടെങ്കിൽ, അതായത് സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പണോ, അതുപോലെ തന്നെ എന്തെങ്കിലും കൂപ്പൺ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ നിന്നോ വെബ്സൈറ്റിൽ നിന്നോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിൻ്റെതായ ഓഫറും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് അടിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഫ്രീ സ്റ്റോക്ക് വിൻ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ യുവർ അക്കൗണ്ട് ടുഡേ ആൻഡ് സ്റ്റാൻഡേർഡ് ചാൻസ് വിൻ സർപ്രൈസ് സ്റ്റോക്ക് വിന്നേഴ്സ് വിൽ നോട്ടിഫൈ ബൈ SMS ആൻഡ് ഇമെയിൽ. നമുക്ക് യെസ് കൊടുക്കാം. അപ്പോൾ അടുത്ത പേജ് തന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്.
അതായത് അക്കൗണ്ട് ഹോൾഡർ നെയിം, ഐ എഫ് എസ് സി കോഡ്, അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് ടൈപ്പ്, സേവിങ്സ് ആണ് സേവിങ്സ്, അതുപോലെ തന്നെ കറണ്ട് ആണെങ്കിൽ കറണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസും കൂടി കൊടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ് അടിക്കാം. അപ്പോൾ നമ്മുടെ വെരിഫിക്കേഷന് ശേഷം നമ്മുടെ ഡോക്യുമെൻസിൻ്റെ പ്രൂഫ് സബ്മിറ്റ് ചെയ്യാനുള്ള പേജാണ് അടുത്തതായി വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സബ്മിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ വൈറ്റ് പേപ്പറിൽ ഒരു ഒപ്പാണ്, നമ്മൾ പാൻ കാർഡിലും അതുപോലെ തന്നെയുള്ള ഇല്ലെങ്കിൽ ഇട്ട് കൊടുത്ത ഒപ്പ്. വളരെ കെയർഫുള്ളായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അപ്പോൾ അത് ഓപ്ഷണലാണ്, നമുക്ക് ഇപ്പോൾ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. പിന്നെ ഡോക്യുമെൻ്റിൻ്റെയാണ്, ഒപ്പിൻ്റെയാണ് ഇപ്പോൾ നമ്മൾ നിർബന്ധമായും കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒപ്പിട്ടിട്ടുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ നമ്മളെ സൈനും അതുപോലെ തന്നെ ഇൻകത്തിൻ്റെ ഇമേജും, അതായത് സാലറി സ്ലിപ്പിൻ്റെ ഇമേജും കൊടുത്തതിന് ശേഷം നമ്മുടെ അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് എനേബിളിംഗ് വിത്ത് ഡിജി ലോക്കർ, നമ്മളെ ആധാർ കാർഡും മൊബൈൽ നമ്പറും ആയിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ് അടുത്തത്. നമുക്ക് എന്തായാലും അത് കണക്ട് ചെയ്യാർ ഡിജി ലോക്കർ വിത്ത് അപ്സ്റ്റോക്സ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഡിജി ലോക്കറിൽ നമ്മളെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യണം. നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആധാർ കാർഡ് മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്ത ഒരു നമ്പറിലേക്ക് നമ്മുടെ ഒ ടി പി വരും. ആ ഒ ടി പി നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ ഒ ടി പി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒ ടി പി വന്ന് വെരിഫിക്കേഷൻ ആയതിന് ശേഷം നമ്മുടെ സ്റ്റോക്സ് ഡിജി ലോക്കർ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കും. അപ്പോൾ നമുക്കത് എലോ കൊടുക്കാം. ഇത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, എന്തായാലും സ്കിപ്പ് ചെയ്യാം. അപ്പോൾ എലോ കൊടുത്തതിന് ശേഷം നമ്മുടെ പാൻ കാർഡിൻ്റെ ഇമേജാണ് നമ്മൾ അടുത്തതായി അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് അപ്ലോഡ് ചെയ്യാം. ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ഒന്നും കൂടി കൺഫേമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒ ടി പി വരും. അപ്പോൾ നമുക്ക് ഗെറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ്. എന്തായാലും അതും കൂടിയും നോക്കിയിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളെ ഒ ടി പി ഞാനിവിടെ അടിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ്. അപ്പോൾ നമ്മളെ ലിമിറ്റഡ് ടൈം അക്കൗണ്ട് ഓപ്പണിംഗ് ആണ്. നമുക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടുള്ള അക്കൗണ്ട് ഓപ്പണിംഗ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതിന് കൂടുതൽ താല്പര്യമുള്ളതിൽ പ്ലസ് 249 പൈസ കൊടുത്ത് ചെയ്യാം. അതുപോലെ തന്നെ പ്രീമിയം അത് 299 രൂപ കൊടുത്തിട്ട് ചെയ്യാം. ഞാനിവിടെ ലൈറ്റാണ് കൊടുക്കുന്നത്, ഫ്രീ ഡിമാറ്റ് പ്ലസ് ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ലൈറ്റ് കൊടുത്തതിന് ശേഷം ഡു യു ഹാവ് യുവർ മൊബൈൽ നമ്പർ ലിങ്ക്ഡ് വിത്ത് യുവർ ആധാർ കാർഡ്, യെസ്. ശേഷം കണ്ടിന്യൂ. അപ്പോൾ നമ്മളെ അക്കൗണ്ട് ഓപ്പണിങ് ഏകദേശം കഴിയാനായി. അപ്പോൾ നമ്മളെ യൂസർ ഐ ഡിയും പാസ്വേഡും നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആയതിനു ശേഷം കിട്ടുന്നതാണ്. നമുക്കിനി കണ്ടിന്യൂ. അവസാനമായിട്ട് നമുക്ക് നമ്മളെ ആപ്ലിക്കേഷൻ സൈൻ ഇൻ ചെയ്യാം. അപ്പോൾ സൈൻ ഇൻ വിത്ത് ഈ ആധാറും അതുപോലെ തന്നെ കൊറിയർ ടൈപ്പും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ സൈൻ വിത്ത് ആധാർ ഒ ടി പി. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ ഇ സൈൻ യുവർ ഫോം യൂസിങ് ആധാർ നമ്പർ, അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇ സൈൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും. അത് ടൈപ്പ് ചെയ്ത ശേഷം നമ്മൾ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒരു ഒ ടി പി വരും, അത് നമ്മൾ കൊടുക്കും. അപ്പം ഇ സൈൻ നൗ. അപ്പോൾ നമ്മുടെ ഡാറ്റ ഇവിടെ ഉണ്ട്. നമ്മൾ ഐ ഹാവ് റീഡ് ദ ഡോക്യുമെൻറ്റ് ഡാറ്റ, ഐ ആം സൈനിങ് ദ അക്സെപ്റ്റ്. ഇനി സബ്മിറ്റ് കൊടുക്കാം.
ഇപ്പോൾ നമ്മൾ ആധാർ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഒ ടി പി നമുക്ക് വരും. ആ ഒ ടി പി നമ്മൾ നമ്മുടെ ഒ ടി പിയുടെ ബോക്സിൽ ക്ലിക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. എൻ്റെ ഒ ടി പി ഇവിടെ വന്നിട്ടുണ്ട്, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ സെക്യൂറായി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാം ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആണ്. ഇപ്പോൾ സ്ക്രൂട്ടിനി ഇൻ പ്രോഗ്രസ്, ഇത് വെരിഫൈ ഫോമെല്ലാം വെരിഫൈ ചെയ്യാനുള്ള ടൈമാണ്. അതിനുശേഷം 1 to 2 days ആണ് അക്കൗണ്ട് വെരിഫിക്കേഷനായിട്ട് എടുക്കുക. ഇപ്പോൾ തന്നെ മെസ്സേജും വന്നിട്ടുണ്ട് നമ്മുടെ ആപ്പ് സ്റ്റോക്സ് അക്കൗണ്ട് ഓപ്പണിങ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ അടുത്ത വീഡിയോസിൽ ഇതിൻ്റെ റെഫറിങ്ങും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്തതാണ്. അതുകൊണ്ട് മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങൾ കൂട്ടുകാരെ എത്തിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.